ഹായ്, എല്ലാവർക്കും പുതിയൊരു ഗാർഡൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗാർഡൻ ഭംഗിയായിട്ടിരിക്കണമെങ്കിൽ നമ്മളത് അറേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഭംഗി. അപ്പോൾ ഞങ്ങളിവിടെ PVC പൈപ്പിൽ നമ്മുടെ ഈ കലീഷ്യ റിപ്പൻസ് എന്ന് പറയുന്ന പ്ലാന്റ് നട്ടിട്ടുള്ളതാണ് ഇത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പേര് അത് ടർട്ടിൽ വൈൻ്റെ ഒരു വെറൈറ്റി പ്ലാന്റാണ്. ടർട്ടിൽ വൈൻ്റെ ഒരു പർപ്പിൾ കളറായിട്ടുള്ള ടർട്ടിൽ വൈനാണിത്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണോ അറേഞ്ച് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഭംഗി. അപ്പോൾ ഞങ്ങളുടെ മുന്നത്തെ ഗാർഡൻ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞങ്ങളുടെ ചാനലിലുള്ള എല്ലാ ഗാർഡൻ വീഡിയോസും എല്ലാ വീഡിയോസും എല്ലാവരും കാണണം. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഏകദേശം ഒരു 2 മാസം ഗ്രോത്ത് ആയിട്ടുണ്ട് ഇപ്പോൾ ഇത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് നീളം വയ്ക്കും. ഈ പ്ലാന്റ് നന്നായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് വരും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് ഈ നമ്മുടെ പാത്തിയിലെ വെള്ളം പോകാനൊക്കെ നമ്മൾ വയ്ക്കുന്ന ഈ പാത്തിയാണിത്, PVC പൈപ്പിൻ്റെ. അതിൻ്റെ രണ്ട് ഭാഗത്തും ഇതുപോലെ എൻഡ് ക്യാപ്പ് വെച്ചിട്ട് ഇങ്ങനെ സ്ക്രൂ ചെയ്തെടുത്തതാണ്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 മീറ്റർ നീളമുള്ള PVC പൈപ്പിൻ്റെ പാത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗവും എൻഡ് ക്യാപ്പ് വെച്ചു, എന്നാലേ നമുക്ക് മണ്ണിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ഭാഗവും എൻഡ് ക്യാപ്പ് വെച്ചു സ്ക്രൂ ചെയ്തു ടൈറ്റാക്കി ഫിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഇതിൽ ചെയ്യുന്നതിൻ്റെ നടുഭാഗത്ത് നമ്മുടെ ഇതിൻ്റെ അതേപോലെ ഈ പാത്തിയുടെ അറ്റത്ത് വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോൾ ഉണ്ടാവും. ആ ഹോളാണിത്. അതിപ്പം ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചു. എന്നിട്ട് ഇതൊരു PVC പൈപ്പിലാണ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇത് ഇതേപോലെ സ്ക്രൂ ചെയ്തെടുത്തു. അപ്പോൾ എത്ര നീളമാണോ നമുക്ക് എത്ര ഹൈറ്റിലാണോ ഇത് ഇരിക്കേണ്ടത് അത്രയ്ക്ക് അനുസരിച്ചുള്ള ഹൈറ്റിനനുസരിച്ച് നമ്മൾ PVC പൈപ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്തുണ്ടായിരുന്ന 2-3 കഷ്ണം PVC പൈപ്പ് ജോയിൻറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മളിതിങ്ങനെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ വേണ്ടത് നമുക്ക് ചെടി നടുന്നതിന് മുന്നേ നമുക്ക് ഹോൾ ഉണ്ടാക്കണം. ഇതിൽ വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ട് ഹോൾ ഉണ്ടാക്കണം. അപ്പോൾ അത് സോൾഡറിങ് അയൺ ആണ്, അതുപയോഗിച്ചിട്ട് നമ്മളിത് ഹോൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു 5-6 ഹോള് ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഇവിടെയാണ് നമ്മുടെ ഗാർഡനിൽ ഇവിടെയാണത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്ത് ചെറിയൊരു കുഴി എടുത്തിട്ട് അതിലാണ് ഈ PVC പൈപ്പ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇതിന് നല്ല വെയിറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൽ മണ്ണൊക്കെ നിറയ്ക്കുമ്പോൾ നല്ല വെയിറ്റ് വരും. അപ്പോൾ കുറച്ച് ആഴത്തിലുള്ള കുഴി എടുത്തിട്ട് അതിലേക്കാണ് ഇപ്പോൾ ഈ PVC പൈപ്പ് ഇറക്കി വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഒരു കമ്പി വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. വെയിറ്റ് വരുമ്പോൾ അത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പി വെച്ചിട്ട് അതിനോട് കൂടിയിട്ട് ചേർത്ത് നിന്ന് കെട്ടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല കല്ലൊക്കെ ഇട്ട് നന്നായിട്ട് ഇത് ഒന്ന് അമർത്തി കൊടുക്കുക. ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ള PVC പൈപ്പാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. കാരണം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബുഷുണ്ട്. അപ്പോൾ ബുഷിനേക്കാളും ഉയർന്ന് നിന്നിട്ട് നമുക്ക് ഈ ചെടി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഹൈറ്റിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ നമ്മൾ മണ്ണും ചാണകപ്പൊടിയും പിന്നെ അതേപോലെ കൊക്കോ പിറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മണ്ണും ചാണകപ്പൊടിയും കൊക്കോ പിറ്റും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആണ് ഇതിൽ ചേർക്കുന്നത്. ഇവിടെ അതിന് സെൻറ്ററിലായിട്ട് ഇത് വെച്ച് കൊടുക്കുക നമ്മുടെ ഈ പാത്തി. അപ്പോൾ എന്താ കറക്റ്റ് സെൻറ്ററിലായിട്ട് വരണം, അല്ലെങ്കിൽ നമ്മുടെ മണ്ണും വെയിറ്റ് വരുമ്പോൾ അത് രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ താഴ്ന്നു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ കറക്റ്റ് സെൻറ്ററിലായിട്ട് വേണം നമ്മുടെ ഈ PVC പൈപ്പ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പോട്ടിംഗ് മിക്സ് ഇതിൽ നിറയ്ക്കുക.
ഇനി ഇതിൽ നമ്മുടെ ഈ ടർട്ടിൽ വൈന് കലീഷ്യ റിപ്പൻസ് നമ്മളിതിൽ ജസ്റ്റ് ഇങ്ങനെ വെറുതെ വെച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ നിറയെ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലും കൂടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. നമ്മുടെ പോട്ടി മിക്സ് അതിൻ്റെ മുകളിലും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പ്ലാന്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുക്കാൻ പറ്റും, ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞതിന് ശേഷമുള്ള അതിൻ്റെ ഗ്രോത്താണ്. നല്ല തിക്കായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇത് ഒരു 2 മാസം കൂടെ ഒക്കെ കഴിയുമ്പോഴേക്ക് നന്നായിട്ട് ഇതിൻ്റെ PVC പൈപ്പിൻ്റെ താഴെ വരെ ഇറങ്ങി വരും. ഇത് അത്ര ലെങ്ത്തിൽ ഇത് വളർന്നു വരും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടമായി വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഞങ്ങളുടെ എല്ലാ ഗാർഡൻ വീഡിയോസും എല്ലാ വീഡിയോസും എല്ലാവരും കാണണം. Thank you.